ഗാനമാലപിക്കുന്നത് പ്രിയപ്പെട്ടവർ ഗാനമാലപിക്കുന്നത് യൂറോപ്പ് ഭൂഖണ്ഡത്തിൽ നിന്നുമാണ്. കർത്താവ് ദാസൻ പാഷ കുര്യൻ ചെറിയാനും കുടുംബവും യു കെയിൽ നിന്നുമാണ് നമുക്ക് വേണ്ടി ഗാനമാലപിക്കുന്നത്. പ്രിയപ്പെട്ടവർ, ആലപിക്കുന്ന ഗാനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരാൻ, പ്രശ്നങ്ങൾ കണ്ടും കേട്ടും വിഷമതകൾ കണ്ടും ദുഃഖിച്ചും ഭാരപ്പെട്ടുമിരിക്കുന്ന നമ്മുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസവും ധൈര്യവും സമാധാനവും ഒക്കെ ലഭിക്കുന്ന നിമിഷങ്ങളായി ആ നിമിഷങ്ങൾ മാറുവാൻ നാം എല്ലാവരും പ്രാർത്ഥനാപൂർവ്വം ദിവസങ്ങളായിരിക്കുമ്പോൾ പാഷ കുര്യൻ ചെറിയാനെയും ഫാമിലിയെയും ഗാനാലപത്തിനു വേണ്ടി ഒക്ലഹോമ പ്രയർ ആൻഡ് പാർട്ണേഴ്സിന്റെ നാമത്തിൽ ക്ഷണിച്ചോളൂ. വഞ്ചിതമരുളിടും വാനവർക്കതിപതി വന്നിടുക വരം തന്നിടുക. വഞ്ചിതമരുളിടും വാനവർക്കതിപതി വന്നിടുക വരം തന്നിടുക. തഞ്ചമടിയാർക്കുനി എന്നറിഞ്ഞടിയങ്ങൾ തഞ്ചമടിയാർക്കുനി എന്നറിഞ്ഞടിയങ്ങൾ അഞ്ചിടാതെ പരം കെഞ്ചിടുന്നേ. അഞ്ചിടാതെ പരം കെഞ്ചിടുന്നേ മുൾപടർപ്പിനുമേൽക്കൽ പോടമന്നൊരു ചിൽപ്പൊരുളേലയാ തൽപരനേ. മുൾപടർപ്പിനുമേൽ കൽപ്പോടമന്നൊരു ചിൽപ്പൊരുളേലയാ തൽപരനേ. ദർപ്പമെല്ലാമിക്കി ഉൾക്കാലകം നീക്കി ദർപ്പമെല്ലാം നീക്കി ഉൾക്കാലകം നീക്കി സൽപാദമാടിയാർക്കു കാട്ടുക നീ. സൽപാദമാടിയാർക്കു കാട്ടുക നീ. ആത്മവിഷപ്പുദാഹമേറ്റമരുൾക ദേവ തൃപ്തരായാടിയങ്ങൾ തീർന്നിടുവാൻ. ആത്മവിഷപ്പുദാകമേറ്റമരുൾക ദേവ തൃപ്തരായാടിയങ്ങൾ തീർന്നിടുവാൻ. സൂക്ഷ്മമതിരുമൊഴി കേട്ടറിഞ്ഞതുവിധം സൂക്ഷ്മമതിരുമൊഴി കേട്ടറിഞ്ഞതുവിധം ശുദ്ധിയാ ജീവിപ്പാറാക്കണമേ. ശുദ്ധിയാ ജീവിപ്പാറാക്കണമേ. പൊന്നിലും ഒളികം ഈ മഞ്ഞിലും അതുവിധം പിന്നിലും വിലയേറും നിൻവചനം. പൊന്നിലും അഖിലമേ മണ്ണിലും അതുവിധം പിന്നിലും വിലയേറും നിൻവചനം. ഇന്നു ധരിച്ചു ഞങ്ങൾ തന്നേരായിത്തീരുവാൻ. ഇന്നു ധരിച്ചു ഞങ്ങൾ തന്നേരായിത്തീരുവാൻ. മന്നവനേലയാ ചെയ്യണമേ. മന്നവനേലയാ ചെയ്യണമേ. മന്ന മനസ്സുകളിൽ ഉന്നത ബലത്തോട് ചെന്നിടണം വര നിൻവചനം. മന്ന മനസ്സുകളിലുന്നത ബലത്തോടു ചെന്നിടണം വര നിൻവചനം. നന്ദിയോടടിയങ്ങൾ നിന്നെ വണങ്ങാനാരുൾ. നന്ദിയോടടിയങ്ങൾ നിന്നെ വണങ്ങാനാരുൾ. ചെയ്യ
ചെയ്യണമേ കൃപ, ചെയ്യണമേ പൂവിലും മണമേറും പൊന്നിലും ഒളിച്ചിലും തേനിലും മധുരമേ നിൻവചനം, പൂവിലും മണമേറും പൊന്നിലും ഒളിനും തേനിലും മധുരമേ നിൻവചനം, രാവിലും പകലിലും ജീവനായി ഭവിച്ചു നൽ, രാവിലും പകലിലും ജീവനായി ഭാവിച്ചു നൽ, ഭാവിയാനുഗ്രഹമാക്കണമേ വഞ്ചിത മരുളിടുവാനവർക്കതിപനി വന്നിടുക, വരം തന്നിടുക വഞ്ചിതം അരുളിടും മാനവർക്കതിപനി വന്നിടുക, വരം തന്നിടുക. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പറ്റുമെന്നും പരമേശ്വരനെ അവന്റെ സ്തുതി പാർക്കുമെന്നും എന്റെ നാവിൻമേ വാഴ്ത്തുമെന്നും പരമേശ്വരനെ, അവന്റെ സ്തുതി പാർക്കുമെന്നും എന്റെ നാവിൻമേൽ പാർത്തലത്തിൽ വസിക്കുന്ന ആർത്തി പാരാമണഞ്ഞാലും കീർത്തനം ചെയ്യുമെന്നും താൻ ശ്രദ്ധനാമത്തെ മുതാന, പാർത്ഥനം ചെയ്യുമെന്നും താൻ ശ്രദ്ധനാമത്തെ മുതാന, വാഴ്ത്തുമെന്നും പരമേശ്വരനെ അവന്റെ സ്തുതി പാർക്കുമെന്നും എന്റെ നാവിൻമേൽ ചിന്തനാകേളാകെ വേളിഞ്ഞും പാരാവിദീപം സന്തതം ഞാൻ സ്വൈര്യമാടഞ്ഞും കാന്തനാമാവന്റെ ചൊല്ലിൽ ശാന്തമാമോഴി തിരഞ്ഞും സ്വന്തമാവിയാൽ നിറഞ്ഞും തന്തിരു നാമമറിഞ്ഞും, സ്വന്തമാവിയാൽ നിറഞ്ഞും തന്തിരു നാമമറിഞ്ഞും വാഴ്ത്തുമെന്നും പരമേശ്വരനെ അവന്റെ സ്തുതി പാർക്കുമെന്നും എന്റെ നാവിൻമേൽ പർവ്വതങ്ങൾ കുന്നുകേളിവ എനിക്കുരക്ഷ നൽകുകയില്ലായതില്ല ഞാൻ, പർവ്വതങ്ങൾ കുന്നുകേളിവ എനിക്കുരക്ഷ നൽകുകയില്ലായതില്ലുമേ, വിശ്രമിപ്പാൻ തക്കതൊന്നും വിശ്വസിപ്പാൻ തക്കവണ്ണം വിശ്വസിക്കപ്പെട്ട സത്യം ആശ്വസിപ്പിക്കുന്നു നിത്യം, വാഴ്ത്തുമെന്നും പരമേശ്വരനെ അവന്റെ സ്തുതി പാർക്കുമെന്നും എന്റെ നാവിൻമേൽ തങ്കലേക്കു നോക്കിയോർഗേലെ വിരാധവന്റെ തങ്കമുഖം ശോഭയേറുന്നു, ശങ്കലേശം ഭവിക്കാതെ തങ്കമാകയകന്നെന്നും തൻകുരീശിൻ ജയസാല ധന്യരെന്നും വസിക്കുന്നു, വാഴ്ത്തുമെന്നും പരമേശ്വരനെ അവന്റെ സ്തുതി പാർക്കുമെന്നും എന്റെ നാവിൻമേൽ ബാലസിംഹങ്ങൾ കരയുന്നു,
വിശക്കവേദൻ പാലകേരോ പാട്ടുപാടുന്നു. പാലനാമാവർക്കുശാല നാഥനെന്നറിഞ്ഞിരിക്കെ പാലയാവർക്കുലേവാലശവുമാകുലമില്ല വന്നുമെന്നു പരമേശ്വരനെ അവന്റെ സ്തുതി പാർക്കുമെന്ന് എന്റെ നാവിൻമേൽ തന്നിലൻപുള്ളാതൻ മക്കൾക്ക് വാരുവതല്ല നന്മയായവർ കരുതുന്നു. തന്നിലൻപുള്ളാതൻ മക്കൾക്ക് വാരുവതല്ല നന്മയായവർ കരുതുന്നു. ഒന്നിലും അവർ മനന്തളർന്നവേശരായിടാതെ ഒന്നിലും അവർ മനന്തളർന്നവേശരായിടാതെ വന്നവേനെ നോക്കിയവരെന്നു മാനന്ദിച്ചിടുന്നു. വന്നവേനെ നോക്കിയവരെന്നു മാനന്ദിച്ചിടും വാഴ്ത്തുമെന്നു പരമേശ്വരനെ അവന്റെ സ്തുതി പാർക്കുമെന്നും എന്റെ നാവിൻമേ വാഴ്ത്തുമെന്നും പരമേശ്വരനെ അവന്റെ സ്തുതി പാർക്കുമെന്നും എന്റെ നാവിൻമേ. ഭോപ്പാലിലേക്ക് കടന്നു വന്ന അവിടെ ഒരു IBC ദേവി ചർച്ചിന്റെ പാസ്റ്റർഷിപ്പിനോട് ചേർന്ന് കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷ വിശ്വസ്തയോടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ദാസനെയും കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസയും അനുഗ്രഹിക്കപ്പെട്ട രണ്ട് പൈതങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവ മക്കളെയും ദൈവത്തെയും ധാരാളമായിട്ട് സ്നേഹിക്കുകയും തുറന്ന മനസ്സോടെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരനുഗ്രഹീത കർത്താവിന്റെ ദാസൻ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് മീറ്റിങ്ങുകളിൽ പലതിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ടായി. തന്നെ ശുശ്രൂഷിക്കുന്ന ചർച്ചിലും കഴിഞ്ഞ വർഷം പോയി ദൈവത്തെ ഒരുമിച്ച് ആരാധിപ്പാനുള്ള അവസരം ഞങ്ങൾക്ക് ഉണ്ടായതൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്ന് നമുക്ക് വളരെ പ്രാർത്ഥനാപൂർവ്വം ദിവസങ്ങളിലായിരിക്കാം കർത്താവിന്റെ ദാസന്റെ പക്കൽ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ആലോചന തനത് പങ്കുവെക്കുമ്പോൾ അത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരുവാൻ നമ്മുടെ ഹൃദയങ്ങളോട് ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കാൻ തക്കണം. നമ്മുടെ കാതുകളെ തുറന്ന് നമ്മുടെ ഹൃദയങ്ങളെ തുറന്ന് വചനം കേൾപ്പാനും വചനം സ്വീകരിപ്പാനും ഒക്കെയായിട്ട് തയ്യാറെടുപ്പോടുകൂടി പ്രാർത്ഥനയോടുകൂടി നാം എല്ലാവരും ഒരുമിച്ച് ദിവസം ഇതായിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പ്രശ്നം ബിനു ജോസഫിനെ ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് ഓക്ലോമ പ്രേ ലൈൻ പാർട്ട്നേഴ്സ് നാമത്തിൽ ക്ഷണിച്ചോളും. പ്രൈസ് ലോർഡ്. താങ്ക് യു ഫസ്റ്റ് റജീദ് ഫിലിപ്പ്. വളരെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം, ഇന്നിവിടെ ഞങ്ങൾക്ക് പകലാണ്. ഏകദേശം 9:25 ആയി. എനിക്കറിയാം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ സമയ സോണുകളാണ് നമ്മൾ ആയിരിക്കുന്നത്. യൂറോപ്പ്, അമേരിക്ക, കാനഡ ഇത്യാദി ഉള്ളതായ രാജ്യങ്ങളൊക്കെ വിവിധ സമയ സോണുകളാണ് ആയിരിക്കുന്നത്. എങ്കിലും ഇന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുവാനും അതോടൊപ്പം തന്നെ നല്ല പാട്ടുകൾ കേൾക്കുവാനും അനേക വിഷയങ്ങളെ മധ്യസ്ഥത അണച്ച് പ്രാർത്ഥിക്കുവാനൊക്കെ ഇടയായത് എൻ്റെ ജീവിതത്തിന് വലിയ സന്തോഷമാണ്. നിങ്ങളുമായിട്ട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്നത് ഞാൻ ദൈവത്തിൽ സന്തോഷിക്കുകയും അതോടൊപ്പം തന്നെ ഈ പ്രയർ ലൈനിൽ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. വ്യക്തിപരമായിട്ട് എനിക്ക് ആരെയും പരിചയമില്ല. ഇതിന്റെ അഡ്മിനായിട്ടും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവത്തിന്റെ അഭിഷിക്തരെയും ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ലോകത്തിനൊരു ആശ്വാസമാണ്. പ്രത്യേകിച്ച് ഞങ്ങളിവിടെ ഇന്ത്യയില് നോർത്ത് ഇന്ത്യയിലൊക്കെ കഷ്ടതയിലും ഭാരങ്ങളിലും പ്രയാസങ്ങളും ആയിരിക്കുന്ന ദൈവമക്കൾക്ക് ഒരു വിടുതലാണ് എന്ന് ഹാലലയ ഞാൻ ആശിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഹാലലയ പ്രാർത്ഥിക്കുന്നത് ഒരിക്കലും ഹാലലയ നിങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഒരിക്കലും കർത്താവല്ല, കർത്താവ് അത് കണക്കിട്ടിട്ടുണ്ട് എന്നല്ലെങ്കിൽ നാളെ ശക്തിയോടെ നമുക്ക് മറുപടി തരുന്ന ഒരു നല്ല കർത്താവുണ്ട്. ആ കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു, കർത്താവിനെ ഞാൻ അത് വാഴ്ത്തുന്നു. ദൈവം ഇത്രത്തോളം നമ്മെ സഹായിച്ചല്ലോ. ദേവദാസൻ പാസ്റ്റർ ഹാലലയ റജിപ്പിൽ പാസ്റ്റർ പറഞ്ഞതുപോലെ എന്റെ പേര് ഹാലലയ ബിനു ജോസഫ് എന്നാണ്. കഴിഞ്ഞ 24 വർഷത്തോളമായി കർത്താവിന്റെ വേദയിൽ നോർത്ത് ഇന്ത്യയിലായിരിക്കാനായിട്ട് കർത്താവ് സഹായിച്ചു.
എന്റെ കർത്താവിന്റെ വേലകളുടെ ബന്ധത്തിൽ ഭൂരിഭാഗവും അധിക സമയവും ഞാൻ ഛത്തീസ്ഗഡിലായിരുന്നു. ബിലാസ്പൂർ, ഭിലായ്, കോർബ, റായ്പൂര്, അതോടൊപ്പം തന്നെ അംബിയാപൂർ, ഗവറ ഇത്യാദി ക്ഷേത്രം, ഈ പ്രദേശങ്ങളൊക്കെ എനിക്ക് കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിനായിരിക്കാനായിട്ട് ദൈവം കൃപ തന്നു. ഇവിടെ ഞാൻ ഭോപ്പാലിൽ എന്റെ ഫസ്റ്റ് മിനിസ്ട്രി തുടങ്ങുന്നത് 1998 ഞാൻ ഭോപ്പാലിലാണ്, അല്ല മണ്ഡലീവ് എന്ന് പറയുന്ന ചർച്ചിലാണ് ഞാൻ ഫസ്റ്റ് മിനിസ്ട്രി തുടങ്ങുന്നത്. അന്ന് അല്ലെ ഛത്തീസ്ഗഡ് എന്നുള്ള സ്റ്റേറ്റ് ഇല്ലായിരുന്നു, അന്ന് ഒറ്റ സ്റ്റേറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എം പി ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷമാണ് ഛത്തീസ്ഗഡ് എം പി എന്നുള്ള രണ്ട് സ്റ്റേറ്റായിട്ട് ഡിവൈഡ് ആയത്. എന്നാൽ അതിനുശേഷം ഞങ്ങൾക്ക് അതിന്റെ ട്രാൻസ്ഫറുള്ള ബന്ധത്തിൽ ഞങ്ങൾ ദേവദാസന്മാർക്ക് ഛത്തീസ്ഗഡ് ഏരിയയിൽ പോകാൻ ഇട വന്നു. ഭിലായ്, റായ്പൂർ, കോർബ, അതുപോലെ തന്നെ ബസ്തർ, സർഗുജ, ഈ ഏരിയകളെല്ലാടെ തിരിച്ചാണല്ലോ ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടാകുവാൻ ഇട വന്നത്. ആ ഏരിയയിലുള്ള ദേവദാസന്മാരെല്ലാം അവിടെ കൂടി അവിടെ ഛത്തീസ്ഗഡും ഇവിടെ ഉള്ള എം പി മധ്യപ്രദേശുമായി. എങ്കിലും പ്രധാന വേല കഴിഞ്ഞ 24 വർഷത്തോളമായി ചെയ്യുവാൻ തക്കോളം ദൈവം കൃപ തന്നു. ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തീകരിച്ചു. ദൈവം നിർത്തി, ആ യാതൊരു കഴിവൊന്നും എനിക്കില്ലായിരുന്നു. ദൈവം എന്നെ നിർത്തിയത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പുകഴാനൊന്നുമില്ല, പ്രശംസിപ്പാനൊന്നുമില്ല. എന്തെങ്കിലും പുകഴുവാനോ പ്രശംസിപ്പാനോ ഉണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ ഒന്നുമില്ല. അതിൽ ഉണ്ട് എന്ന് പറയാനൊന്നുമില്ല. തന്നതല്ലാതെ, ദൈവം തന്നതല്ലാതെ ഒന്നുമില്ല. ഈ ലോകത്തില് ദൈവത്തിന്റെ മഹിമയ്ക്കായി, ദൈവത്തിന്റെ രാജ്യത്തിന്റെ കെട്ടുപണിക്കായി എന്തെങ്കിലും ചെയ്യണമെന്ന് ദൈവത്തിൽ ആഗ്രഹിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്നുള്ളതായ കൃപയ്ക്കും അതിനുള്ളതായ ആരോഗ്യത്തിനും ശക്തിക്കുമായിട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ നേടുന്നതൊക്കെ ഈ ലോകത്തിൽ നശിച്ചു പോകും. അതുകൊണ്ട് ഈ ലോകത്തിലെ നിക്ഷേപങ്ങളെക്കാൾ അധികമായി പുഴുവെടുക്കുന്നതും അതോടൊപ്പം തന്നെ തുരുമ്പെടുക്കുന്നതുമായ ഈ ലോകത്തിലേക്കുള്ള നിക്ഷേപമല്ല അതിലുപരിയായി എന്നേക്കും നിലനിൽക്കുന്നതും നമുക്ക് ഭാഗ്യകരമായ പ്രത്യാശ ജനിപ്പിക്കുന്നതുമായ സ്വർഗത്തിൽ നിക്ഷേപമുള്ളത് അത് ഭാഗ്യമെന്ന് എണ്ണുവാൻ തക്കവണ് കർത്താവ് ഏഴുകൾക്ക് കൃപ തരുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ നാളുകളിൽ നിങ്ങളേവരും അറിയുന്നത് പോലെ ഹാലലുയ ഞങ്ങളുടെ നിലനിൽപ്പിനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ പലപ്പോഴും ദേവദാസന്മാരും ദൈവമക്കളുമായിട്ടൊക്കെ ഞങ്ങൾ വിഷയങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട്, അല്ല ഭൗതികമോ മറ്റൊന്നുമല്ല ഫസ്റ്റ് പ്രവൻസ് കൊടുക്കേണ്ടത്, ദൈവം അതിന്റെ സമയത്തെല്ലാം തന്നുകൊള്ളും. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന, ഒരു മിനിറ്റ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് ഞങ്ങൾക്ക് 10 മിനിറ്റ് പ്രവർത്തിപ്പാനുള്ള കൃപ ദൈവം തരും. നിങ്ങൾ 1 മണിക്കൂർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ 10 മണിക്കൂർ ഞങ്ങൾക്ക് ഈ സ്റ്റേറ്റിൽ ജീവിക്കാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് ദൈവം തരും. അതുകൊണ്ട് അത് മാത്രം മതി എന്ന് ഞാൻ പലപ്പോഴും പലരോടും പറയാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കിട്ടുന്ന സമയങ്ങളിലൊക്കെ എനിക്കറിയാം ഇത് ഒക്ലഹോമ പ്രെയർ ലൈൻ എന്ന് പറയുന്ന ഈ പ്രെയർ ഗ്രൂപ്പ് വളരെ ശക്തമായി പ്രാർത്ഥിക്കുന്ന ഒരു ഗ്രൂപ്പാണെന്ന് എനിക്കറിയാം. എന്റെ ചർച്ചിന്റെ അല്ലെങ്കിൽ പ്രിയ രജിവ്രതം അനുജേഷം ഈ ഗ്രൂപ്പിനകത്തുണ്ട്. പാസ്റ്റർ രജി പാസ്റ്റർക്ക് അറിയാമല്ലോ, അവരാണ് കഴിഞ്ഞ ദിവസങ്ങൾ എന്നോട് ഈ വിഷയങ്ങൾ പരിചയപ്പെടുത്തിയത്. എനിക്ക് പലപ്പോഴും ഈ പ്രയറിനെ പറ്റി താല്പര്യമുണ്ടായിരുന്നു, പക്ഷേ സമയത്തിന്റെ പരിമിതി മൂലവും പറ്റാത്തൊരു സാഹചര്യം മൂലമാണ് എനിക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റാതിരുന്നത്. ദൈവത്തിന് സ്തോത്രം. അടുത്ത ദിവസങ്ങളിലൊക്കെ അടുത്ത സമയങ്ങളിലൊക്കെ കിട്ടുന്ന സമയമനുസരിച്ച് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുമായിട്ടുള്ള ഫെലോഷിപ്പ് അതെപ്പോഴും നമുക്കൊരു അല്ലെങ്കിൽ പവർ സ്റ്റേഷനാണ്, അല്ലെങ്കിൽ നമുക്കൊരു എനർജിയാണ്. സ്തോത്രം. എല്ലാവരും ഒരു ആശീർ വന്ദനം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ കഴിഞ്ഞ രാവിലെ നടന്ന സംഭവം ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഞങ്ങൾ കഴിഞ്ഞ സൺഡേ രാവിലെ ഇവിടെ ആരാധന ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഞാൻ ഈ സഭ ശുശ്രൂഷിക്കുമ്പോൾ തന്നെ ഇവിടെ സീനിയർ ആയത് ദേവദാസൻ ഉണ്ട്, പാസ്റ്റർ ഷാജി പാസ്റ്റർ എന്ന് പറയും, നമ്മുടെ റിജി പാസ്റ്റർ അറിയാം, സ്റ്റേറ്റിന്റെ വൈസ് പ്രസിഡന്റ് ആണ്. സ്തോത്രം. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ചാണ് ഞങ്ങളിവിടെ ഈ ചർച്ചിൽ ശുശ്രൂഷിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ആരാധനയുടെ നടുവിൽ ദേവദാസൻ ശക്തമായ വചനം പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ദൈവാത്മാവ് എന്നെ വേറൊരു വിഷയത്തിലേക്ക് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോയി. ഞാൻ ചോദിച്ചു, എന്താണ് ദൈവം ഇങ്ങനെ കൊണ്ടുപോകുന്നത്? ദേവദാസ് എടുത്ത ഭാഗമാണ്, ആ ഭാഗത്ത് നിന്നുകൊണ്ട് ഞാൻ പലപ്പോഴും പല ആവൃത്തി വചനം വായിച്ചു വായിക്കുന്നുണ്ട്. ദൈവം തരുന്ന കൃപയ്ക്കനുസരിച്ച് അത് പലയിടത്തും ദൈവത്തിന്റെ ആലോചന പറയുവാനായിട്ട് ദൈവം കൃപ തന്നുകൊണ്ടിരിക്കുന്നു.
പക്ഷെ എന്നെ ദൈവം വേറൊരു സ്ഥലത്തിലേക്ക് കൊണ്ടുപോയിട്ട് എന്നോട് ദൈവാത്മാ പറഞ്ഞു പേപ്പർ എടുത്ത് എഴുതുവാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം ദേവദാസൻ ശ്രമിക്കുന്നു, ഞാൻ പിറകിലിരുന്നു കൊണ്ട് ഒരു ഷീറ്റ് പേപ്പർ എടുത്ത് ഞാൻ ഇങ്ങനെ എഴുതുക. വിശ്വാസികളൊക്കെ നോക്കുന്നു ഈ ദേവദാസിന് എന്ത് പറ്റി, ദേവദാസിന്റെ പ്രസംഗം കേൾക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പേപ്പർ എടുത്ത് എഴുതുക എന്നൊക്കെ പറയുന്നത് ഒരു അല്പം ഒരു ഇതാണല്ലോ. എങ്കിലും എന്നെ ദൈവാത്മാ പ്രേരിപ്പിച്ചു. പ്രേരിപ്പിച്ചു ഞാൻ ഒരു ഷീറ്റിനകത്ത് ദൈവം എന്റെ ഹൃദയത്തിൽ തന്ന ഒരു വെളിപ്പാട്, ഒരു ആലോചന ഞാൻ എഴുതിക്കൊണ്ടിരുന്നു. ഞാൻ എഴുതി കഴിഞ്ഞിട്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ നീയാണ് എനിക്കിത് തന്നത് എന്ന് അല്ലെങ്കിൽ എനിക്ക് ബോധ്യമാകണമെങ്കിൽ ഇത് എനിക്ക് പ്രസന്റ് ചെയ്യുവാൻ, ഇതെനിക്ക് പറയുവാൻ ഒരു മുഖാന്തരം ദൈവം എനിക്ക് ഒരുക്കട്ടെ. ഞാൻ ദൈവത്തോട് അടയാളമായിട്ട് ചോദിച്ചു, ദൈവമേ ഞാനേ ഒന്ന് എന്റെ പ്രെയർ ഗ്രൂപ്പിലൊക്കെ ഞാൻ സംബന്ധിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു അതല്ല, എനിക്ക് ദൈവമാണ് തന്നതെന്ന് എനിക്ക് ബോധ്യമാകണമെങ്കിൽ ഇത് ദൈവത്തിന്റെ ആലോചന, അത് പ്രയോജനപ്പെടേണ്ടവർക്ക് പ്രയോജനപ്പെടണമെങ്കിൽ ദൈവമേ നീ എനിക്ക് അത് ചെയ്യുവാൻ അല്ലെങ്കിൽ പ്രസ്താവിക്കുവാനുള്ളതായ അത് പറയുവാനുള്ള മുഖാന്തരം ദൈവം ഒരുക്കി തരണം. അങ്ങനെ ഇരുന്നപ്പോഴാണ് കഴിഞ്ഞ ദിവസം അത് അതുകഴിഞ്ഞ ശേഷം ആരാധന സമാപിച്ചു. വിശ്വാസികൾ അവരുടെ വീടുകളിൽ കടന്നുപോയി. ഒരു 4 മണിക്ക് ശേഷമാണ് അല്ലെങ്കിൽ ഇവിടെയുള്ള ചർച്ചിന്റെ വിശ്വാസി അനുജ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പ്രസംഗങ്ങളെ ഇതുപോലാണ് കാര്യങ്ങളെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിച്ചു. ഞാൻ അപ്പോൾ എന്റെ വൈഫിനോടും എന്റെ കുഞ്ഞുങ്ങളോടും പറഞ്ഞു, അതുവരെ ഞാൻ പറഞ്ഞില്ല. ഞാൻ ഇപ്പം പറഞ്ഞിട്ട് ബൈബിള് തുറന്നു ആ പേപ്പർ എന്ന് കാണിച്ചു, എഴുതിയ പേപ്പർ കാണിച്ചിട്ടുണ്ട്. ദൈവാത്മാവ് ഇന്ന് പകല് എന്നോട് സംസാരിച്ചതാണ്. ആ ദൈവദാസം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, നീ ഒരു പേപ്പർ എടുക്കുക, എഴുതുക, ഇത് നീ അതിനെ കുറിച്ച് വെക്കുക എന്ന് പറഞ്ഞു. സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ദൃഷ്ടിയിൽ പലതും പലതും ആശ്ചര്യമാണ്. എന്റെ ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റത്തില്ല. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, പറയുന്നൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ മനുഷ്യരാകുന്ന എനിക്ക് നിങ്ങൾക്കും തെറ്റുപറ്റും, ഒരുപാട് കുറവുകളും തെറ്റുകിടക്കുള്ളവർ. എന്നാൽ ഒരിക്കലും തെറ്റുപറ്റാത്ത ഒന്നുണ്ടെങ്കിൽ നമ്മുടെ കർത്താവിന് മാത്രമേ ഉള്ളൂ. യേശുവിന് ഒരിക്കലും തെറ്റുപറ്റിയിട്ടില്ല. എന്നാൽ ഒരു പക്ഷെ ചോദിച്ചിരിക്കാൻ, പിശാചിന്റെ ഉത്ഭവം അല്ലെങ്കിൽ ഇന്ന് കാണുന്ന സംഭവം അതൊന്നും ദൈവത്തിന്റെ തെറ്റല്ല, അത് ദൈവത്തിന്റെ പ്ലാനാണ്, ദൈവത്തിന്റെ പദ്ധതിയാണ്. ദൈവത്തിന്റെ പദ്ധതിയിൽ ദൈവം അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ദൈവത്തിന്റെ കൃപ എത്രയോ അഗോചരമാണ്, ദൈവത്തിന്റെ മഹിമ എത്രയോ ശ്രേഷ്ഠമാണ്. അത് വണ്ണിപ്പാൻ നമുക്കൊന്നും കഴിയത്തില്ല. എന്നാൽ നമുക്ക് തന്നിരിക്കുന്ന ആ കൃപയോർത്ത്, നമുക്ക് തന്നിരിക്കുന്ന ആ മഹൽ ദൈവത്തിന്റെ സ്നേഹത്തെ അല്പമായിട്ടെങ്കിലും ഒന്ന് വർണ്ണിപ്പാൻ നമുക്ക് തരുന്ന ആ സമയം എത്രയോ ശ്രേഷ്ഠമെന്ന് എണ്ണിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പരാജയത്തിന്റെ മുഖ്യ കാരണമെന്ന് പറയുന്നത് നമ്മൾ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല. യേശുവിനെ അറിയേണ്ടതുപോലെ നാം അറിഞ്ഞാൽ നമ്മൾ നമ്മളെ അറിയേണ്ടതുപോലെ അറിയും. സ്തോത്രം. നമ്മൾ മറ്റുള്ളവരെ അറിയേണ്ടതുപോലെ അറിയും. ഞാൻ എന്നെ പറ്റിയുള്ള അറിവ് എനിക്കില്ല. സ്തോത്രം. എനിക്ക് നമ്മളൊക്കെ ചിന്തിക്കുന്നത് നമ്മൾ അറിവിൽ പണ്ഡിതരാണ്, അല്ലെങ്കിൽ ഒത്തിരി ഏതാണ്ടൊക്കെ പഠിച്ചു. ഞാനൊരു മത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഇറങ്ങിയത്. ഞാൻ എൻ്റെ 17-ാമത്തെ വയസ്സിലാണ് കർത്താവിന്റെ രക്ഷിതാവ് സ്വീകരിക്കുന്നത്. അപ്പോൾ എനിക്ക് യേശുവിനെ പറ്റി അല്പമായിട്ട് മാത്രമേ അറിയൂ, ഒന്നും അറിയത്തില്ലായിരുന്നു. എന്നാൽ അറിയാത്തൊരു കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ കോളേജ് പഠിത്തങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം പറഞ്ഞു, നീ സ്റ്റോപ്പ് ചെയ്തിട്ട് എൻ്റെ വേദിക്ക് വേണ്ടി ഇറങ്ങണം. ഹല്ലേലൂയ. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഹല്ലേലൂയ, ആ സമയത്ത് എൻ്റെ ബുദ്ധിക്ക് നിരക്കാത്തതും എനിക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ എനിക്ക് ചിന്തിപ്പാൻ കഴിയാത്തതുമായ കാര്യങ്ങളായിരുന്നു. എന്നാൽ ഞാൻ ദൈവാത്മാവ് പറഞ്ഞത്, എനിക്കന്ന് ബൈസ്കൂൾ എന്താണെന്നോ സെമിനാരി എന്താണെന്നോ അറിഞ്ഞില്ല. കർത്താവ് എന്നോട് പറഞ്ഞു പോകാൻ പറഞ്ഞു. അങ്ങനെ ഹല്ലേലൂയ, എൻ്റെ മാതാപിതാക്കളോട് അനുവാദം ഒന്നും ചോദിച്ചില്ല. എന്നാൽ അവര് എനിക്ക് അതെതിരെ നിന്നില്ല. എങ്കിലും ഞാൻ 5 വർഷം ബൈസ്കൂളിൽ പഠിച്ചു, ടീമിന്റെ കൂടെയൊക്കെ പ്രവർത്തിച്ചു. അപ്പോൾ എന്റെ ചിന്ത എന്ന് പറഞ്ഞത്, ഞാൻ 5 വർഷം പഠിച്ചത് കൊണ്ട് ഏതാണ്ടൊക്കെയോ ഞാൻ മനസ്സിലാക്കി, ഏതാണ്ടൊക്കെയോ ഞാൻ ആയെന്നാണ്. പക്ഷേ ബൈബിളിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോഴാണ് ആ ബൈബിളിന്റെ ആ എന്താ ആ വായിക്കുമ്പോൾ വായിച്ചുകൊണ്ട് വായിക്കുമ്പോഴാണ് അറിയുന്നത്, ദൈവമേ ഞാൻ ഒന്നും അറിഞ്ഞില്ലല്ലോ. ഞാൻ അറിഞ്ഞതൊക്കെ എത്രയോ ചുരുക്കമാണ്. ഇനി എന്ത് എത്രയോ കാര്യങ്ങൾ അറിയുവാനുണ്ട്. ദൈവമക്കളെ, നമ്മൾ പലപ്പോഴും അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല. അറിയേണ്ടതുപോലെ അറിയേണ്ടവനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നമ്മൾ അറിയും, നമ്മുടെ കുടുംബത്തെ നമ്മൾ അറിയും, നമ്മുടെ സമൂഹത്തെ അറിയും, നമ്മുടെ ദേശത്തെ നമുക്ക് അറിയും. ആ അറിവ് നമുക്ക് നമ്മുടെ നിത്യതയിലേക്ക് കൊണ്ടുപോകുവാനും ക്രിസ്തുവിനോട് ചേർന്ന് ആയിരിക്കാനും ദൈവം കൃപ നൽകും. ഞങ്ങൾ ഞാൻ സമയം എനിക്ക് തന്ന സമയത്തിന്റെ പരിമിതിക്കുള്ളിൽ തന്നെ ഞാൻ ഇത് സമാപിച്ചുള്ള ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്റെ സൗണ്ട് ക്ലിയർ ആവുന്നു ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മത്തായിയുടെ സുവിശേഷത്തിലേക്ക്
വരാം മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. ബുക്ക് ഓഫ് മാത്യു ചാപ്റ്റർ 14:22 ഇങ്ങനെയാണ് വായിക്കുന്നത്. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. ഇതാണ് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ദേവദാസൻ ഇവിടെ ശുശ്രൂഷിച്ച ഭാഗം, എന്റെ താഴോട്ടുള്ള ഭാഗമാണ്. ഈ വാക്യമല്ല, എന്റെ താഴോട്ട് കാറ്റിനെയും കോളിനെയും പറ്റിയാണ്. അപ്പോൾ ഈ ഫസ്റ്റ് വാക്യം ദേവദാസൻ ശുശ്രൂഷിച്ചില്ല, അതിനുശേഷമായിട്ട് അവസാനത്തോടുള്ള ബന്ധത്തിലാണ് അദ്ദേഹം ശുശ്രൂഷിച്ചത്. അപ്പോൾ എന്നെ ചിന്തിപ്പിച്ചത്, എന്നോട് ദൈവാത്മാവ് പറഞ്ഞു പുതിയൊരു തലത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ കൊണ്ടുപോയി പ്രകാരം പറഞ്ഞു. ഇവിടെ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, അതിന്റെ 22-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു, യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി. നിങ്ങൾ ശ്രദ്ധിച്ചു വായിക്കണം. എനിക്കറിയാം ഇത് നമ്മളൊരു അനേക പ്രാവശ്യം കേട്ടിട്ടുള്ള വചനമാണ്. ഒത്തിരി നമ്മൾ കേട്ട് കേട്ട് അനേക പ്രാവശ്യം നമ്മളിത് ചിന്തിക്കുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്ത പ്രഗത്ഭന്മാരായ ദൈവപ്രത്യന്മാരുടെ നടുവിലാണ് ഞാൻ ശുശ്രൂഷിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പരിചയമില്ലാത്ത വാക്യമല്ല വായിക്കുന്നത്, പരിചയമുള്ള വാക്യം തന്നെയാണ് ഞാൻ വായിക്കുന്നത്. സ്തോ ഇവിടെ വായിച്ച ശിഷ്യന്മാർ പടകിൽ കയറി അപ്പോൾ ഇങ്ങനെ വായിക്കുന്നു, യേശു പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി. നെക്സ്റ്റ് അടുത്ത് എന്താ വായിക്കുന്നത്? തനിക്ക് മുമ്പായി അക്കരെ പോകുവാൻ അവരെ നിർബന്ധിച്ചു. ഈ രണ്ട് പദം എന്നെ വളരെ എന്നെ ചിന്തിപ്പിച്ചു. ശിഷ്യന്മാര് എന്തിനാണ് പടകിൽ കയറി? അവരക്കരയ്ക്ക് പോകാനല്ലയോ? ആ പക്ഷെ എന്തുകൊണ്ട് യേശുവിന് അവരെ നിർബന്ധിക്കേണ്ടി വന്നു? ഈ രണ്ട് കാര്യം അതൊന്ന് ഒന്നുകൂടൊന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ അതിന്റെ 14-ാം അധ്യായത്തിലേക്ക് വരാം. 14-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം അല്ലെങ്കിൽ 20-ാമത്തെ വാക്യം വായിക്കുന്നു. എല്ലാവരും തിന്ന് തൃപ്തരായി ശേഷിച്ച കഷണം 12 കൊട്ട നിറച്ചെടുത്തു. തിന്നവരോ സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ ഏകദേശം 5,000 പുരുഷന്മാരാണ്. ടോട്ടൽ എങ്ങനെ കൂട്ടിയാലും ഒരു 50,000-20,000 കാണും. ഒരു 15,000-20,000 പുരുഷാരത്തിന് തിന്ന് തൃപ്തിയായ ശേഷം 21-ാം വാക്യത്തിൽ വായിക്കുന്നു, 12 കൊട്ട നിറച്ചെടുത്തു. ആരാ നിറച്ചെടുത്ത? ശിഷ്യന്മാർ. ശിഷ്യന്മാരാണ് പ്രത്യേകം അവിടെ പറയുന്നു. അവിടെ ശിഷ്യന്മാര് 12 കൊട്ട, ഹല്ലേലൂയ, അവർ നിറച്ചു. ഈ 12 കൊട്ട നിറച്ചത് എന്തിനു വേണ്ടിയാ? 12 പേർക്കും ഓരോ കൊട്ട അപ്പം. സ്തോ അതെന്തിനു വേണ്ടിയാണ്? അവരുടെ വീട്ടിൽ കൊണ്ടുപോവാ. ഈ 12 കൊട്ട അപ്പം അവരുടെ വീട്ടിൽ കൊണ്ടുപോവുക. സ്തോ പോകുവാനായി അവർ നിറച്ചു. സ്തോ അപ്പോൾ ഈ 12 കൊട്ട അപ്പം അവർ കൊണ്ടുപോകുവാൻ, വീട്ടിൽ കൊണ്ടുപോകാൻ നിറച്ചു. ആ കൊട്ടയുമായിട്ടാണ് ഇവരെവിടെ കയറിയത്? അവർ പടകിനകത്ത് കയറിയത്. സ്തോ അവർ പടകിനകത്ത് കയറിയിട്ട് അവരവരുടെ വീടുകളിലേക്ക് പോകാം. നമുക്കറിയാം, നമ്മളൊക്കെ ഫംഗ്ഷനും ഒക്കെ കൂടുന്നവരാണല്ലോ, ഹോട്ടൽ മീറ്റിങ്ങും മറ്റ് എന്താ പറയുന്നത്, നമ്മള് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നവരാണല്ലോ. അപ്പോൾ ആ ഫംഗ്ഷൻസിലൊക്കെ എന്തെങ്കിലും അത് മീതി വന്നാൽ, എന്തെങ്കിലും അതിന് കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഷെയർ ചെയ്യാറുണ്ട് അല്ലേ, നമ്മുടെ വിശ്വാസികൾക്കും. ഞാനൊരു ദേവദാസനാണ്, ഇവിടെ ഹോട്ടൽ മീറ്റിങ്ങും ചർച്ചിൽ എന്തെങ്കിലും ഫംഗ്ഷൻസ് വരുമ്പോൾ അതിന് പിന്നെ അത് കഴിഞ്ഞ ശേഷവും അല്പമായിട്ട് അധികം വരുമ്പോൾ ഷെയർ ചെയ്യാറുണ്ട്. സ്തോ എല്ലാവർക്കും വീതിച്ചു കൊടുക്കാറുണ്ട്. സ്തോ അപ്പോ അത് അവരവരുടെ വീടുകളിൽ കൊണ്ടുപോകും. അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. 3 ദിവസം രാപ്പകൽ ഒരുപോലെ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്ത് ഏകദേശം 20,000-ത്തോളം പുരുഷന്മാർ അവിടെ ഉണ്ടായി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ, പുരുഷന്മാരുൾപ്പെടെ ആ ഒരു 15,000-20,000-ത്തിനടുത്ത് പുരുഷാരം ഉണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള ശുശ്രൂഷകളൊക്കെ ചെയ്ത് ജനത്തെ തൃപ്തരാക്കി ക്ഷീണിച്ച് വളരെയധികമായി അവര് അല്പം റെസ്റ്റ് എടുക്കാം എന്ന രീതിയിൽ അവരുടെ കുടുംബത്തിന് വേണ്ടി യേശു. നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം ഞാൻ പറയട്ടെ, ദൈവമക്കളെ, നമ്മൾ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോൾ യേശു നമ്മളെ മറന്നു കളയുന്ന ഒരു യേശു അല്ല. സ്തോത്രം. നിങ്ങൾ ചിന്തിക്കണം, ഇവിടെ കർത്താവ് 12 കൊട്ട മീതി വരുത്തുവാൻ തക്കണുള്ള അത്ഭുതമാണ് കർത്താവ് ചെയ്തത്. സ്തോ കർത്താവിന് വേണ്ടി ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരെയും കർത്താവിന് വേണ്ടി കൊടുക്കുന്ന ദൈവമക്കളെയും ദൈവം ഒരിക്കലും കണ്ടില്ല എന്ന് നടിക്കത്തില്ല. നമ്മൾ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം ദൈവമക്കളെ. സ്തോ എനിക്കറിയാം ഇവിടെ എന്നെ കേൾക്കുന്ന പല ദൈവമക്കളും പല രീതിയിൽ ദൈവവേലയെ
സ്നേഹിക്കുന്നവരും കൊടുക്കുന്നവരും ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു കൂടെ ജനത്തിന്റെ നടുവിലാണ് ഞാൻ ഇന്ന് പകൽ ശുശ്രൂഷിക്കുന്നത്. എനിക്ക് നന്നായി അറിയാം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണം, കർത്താവിനെ ശുശ്രൂഷിക്കുമ്പോൾ കർത്താവിന് വേണ്ടി നിങ്ങൾ കരങ്ങൾ തുറന്ന് അവരെ സഹായിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യുമോ, നിങ്ങൾക്ക് വേണ്ടി ചില നീക്കിയിരുപ്പ് അല്ലെങ്കിൽ മാറ്റിവെക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. സ്തോത്രം. അത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ദൈവത്തിന്റെ മഹത്വം ഇവിടെ നമ്മൾ ചിന്തിക്കണം. 12 കൊട്ട അവർക്ക് വേണ്ടി യേശു കരുതി. ആർക്കു വേണ്ടിയാ കരുതിയത്? അധ്വാനിച്ച് യേശുവിനോട് കൂടെ, യേശുവിന്റെ യേശു അല്ലെങ്കിൽ വചനമാകുന്ന ആ ദൈവത്തിന്റെ വചനമാകുന്ന അപ്പം ഷെയർ ചെയ്തു. എന്നാൽ ആ ഭൗതികമാകുന്ന അപ്പം ഷെയർ ചെയ്യുവാൻ ശിഷ്യന്മാരെയാണ് കർത്താവ് ഉപയോഗിച്ചത്. അവരെ പന്തി അവരെ ഇരുത്തി അവർക്കെല്ലാവരും ഷെയർ ചെയ്ത് കഴിച്ചു തൃപ്തരായി. 12 കൊട്ട മീതി വരുത്തി. എന്നാൽ ഈ 12 കൊട്ട മീതി വരുത്തിയ ഈ കൊട്ടകളുമായിട്ടാണ് ആര് പടകിൽ കയറിയത്? ഈ ശിഷ്യന്മാർ പടകിൽ കയറി. അപ്പോൾ ഈ ശിഷ്യന്മാരുടെ ചിന്ത എന്ന് പറയുന്നത് അക്കരെ പോകുവാനല്ല അവരുടെ ചിന്ത. അവരുടെ ഭവനങ്ങളിൽ ചെന്ന് എങ്ങനെയെങ്കിലും ഈ അപ്പം അവരുടെ ഭവനത്തിൽ എത്തിക്കണം. സ്തോ, ഇതാണ് അവരുടെ ചിന്ത. അതിനുവേണ്ടി അവർ കൊട്ടയെടുത്ത് കൊട്ടയ്ക്കകത്ത് അപ്പം നിറച്ച് അവരെന്ത് ചെയ്ത് പടകിനകത്ത് കയറി. ഇവിടെ നിങ്ങൾ ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഉടനെ യേശു തൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ, യേശു എന്ത് ചെയ്യുക, പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകൾക്ക് ശ്രദ്ധിക്കണം. യേശു അല്ലെ മീറ്റിംഗ് വൈൻഡ് അപ്പ് ചെയ്തു. അതിനുശേഷമായിട്ട് എന്ത് ചെയ്തു, യേശു അത്ഭുതങ്ങളെ ചെയ്തു. കർത്താവ് അപ്പത്തെ കൊടുത്തു, ജനം അപ്പവും മീനും തിന്ന് തൃപ്തരായി. യേശുവിന്റെ അടുക്കൽ വന്ന് വീണ്ടും ജനം എന്ത് ചെയ്യുക, യേശുവിന്റെ അടുക്കൽ വന്ന് ബൈ പറയുന്നു. ചിലത് കൈവെപ്പാനായിട്ട് വരുന്നു, ചിലത് പ്രാർത്ഥിക്കാൻ വരുന്നു, ചിലത് പോകുന്നു. യേശു ജനത്തെ പറഞ്ഞയച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ശിഷ്യന്മാരെന്ത് ചെയ്യുക, യേശു തന്റെ ജനത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകൾ കയറി. അവരെന്തിനാ പടകൾ കയറിയത്? അവർ പടകൾ കയറിയത് അവരവരുടേതായ വീടുകളിൽ ചെന്ന് അല്പം റെസ്റ്റ് ചെയ്യാമല്ലോ. കഴിഞ്ഞ 4 ദിവസം 3 ദിവസത്തിലധികമായി യേശുവിനോടുകൂടെ നടക്കുക. അതിലുപരിയായിട്ട് ചില മണിക്കൂറുകളായിട്ട് എന്താ അവര് പന്തി ആൾക്കാർക്ക് ആഹാരം വിളമ്പി വിളമ്പി തഗ്ഗായി. അവര് എന്താ അവര് ക്ഷീണിച്ചു പോയി. അവർ ആഹാരം വിളമ്പി വിളമ്പി എല്ലാവർക്കും കൊടുത്തു. ഒത്തിരി അവർ മെഹനത്ത് ചെയ്തു, ഒത്തിരി അവര് കഷ്ടപ്പെട്ടു. ആ ഒരു ക്ഷീണം മാറാൻ അവർ പോകാൻ ആഗ്രഹിക്കുമ്പോൾ യേശു അവിടെ വായിക്കുന്നത് അവർക്ക് മുമ്പായി അക്കരെ പോകുവാൻ നിർബന്ധിച്ചു. തനിക്ക് മുമ്പായി അക്കരെ പോകുവാൻ യേശു നിർബന്ധിച്ചു. യേശു അവിടെ ഒരു കാര്യം നിർബന്ധിക്കും. എന്താണ് നിർബന്ധിക്കുന്നത്? അക്കരെ നിങ്ങൾ പോകണം. സ്റ്റോപ്പ്. ദൈവമക്കളെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചു. ആ വലിയൊരു പുരുഷാരം ഗ്യാദറിംഗ് ഉണ്ടായിരുന്നു. പുരുഷാരം വളരെയധികം ഉണ്ടായിരുന്നു. എല്ലാവരും തിന്ന് തൃപ്തരായി. അപ്പം ശേഷിച്ചു. ഇതുകൊണ്ട് നിന്റെ ശുശ്രൂഷ തീർന്നില്ല. ഇനി ഒരു അടുത്തൊരു വലിയൊരു ശുശ്രൂഷയിലേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകണം. സ്തോത്രം. അല്ലെ ശിഷ്യന്മാരെ, ഈ കിട്ടിയ അപ്പം നിന്റെ വീട്ടിൽ എത്തിക്കുക എന്നതാകരുത് നിന്റെ അടുത്ത നിന്റെ ലക്ഷ്യം. പിന്നെന്താണ് നിനക്ക് വേറൊരു ശുശ്രൂഷയുടെ നിന്റെ മുമ്പിലുണ്ട്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ഈ പ്രയർ ലൈനിലുള്ള ദൈവത്തിന്റെ ദാസന്മാരോട്, ദൈവമക്കളോട്, ഒരു എളിയ ദൈവദാസൻ എന്ന നിലയിൽ, നിങ്ങളോടൊരു സഹോദരൻ എന്ന നിലയിൽ എനിക്ക് ദൈവാത്മാവിൽ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവമക്കളെ, കഴിഞ്ഞ നാടുകളിൽ നിങ്ങൾ കർത്താവിന് വേണ്ടി ഒത്തിരി ഷെയറിംഗ് ചെയ്തു, കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചു, കർത്താവിന്റെ നാമത്തിന് മഹത്വത്തിനായി വൻ കാര്യങ്ങളെ ചെയ്തു. ശരിയാണ്. ഇനി അല്പം ഒന്ന് റെസ്റ്റ് എടുക്കാമല്ലോ, അല്പം ഒന്ന് ഞങ്ങൾ ഒന്ന് ഹല്ലേലൂയ എന്താ സ്വസ്ഥതയാകാമല്ലോ എന്ന് ചിന്തിച്ച് ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവാത്മാവിന് നിങ്ങളോട് പറയുവാനുള്ളത് നിങ്ങൾക്ക് മുമ്പിൽ ഒരു വലിയൊരു ശുശ്രൂഷ ശേഷിച്ചിരിപ്പുണ്ട്. അത് ചെയ്യുവാനായി ഈ ദിവസങ്ങളിൽ ഒരുക്കത്തോടുകൂടിയായിരിക്കും. ഞാൻ ചിന്തിക്കുന്ന ചിലരോടായി സ്പഷ്ടമായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം സംസാരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഒരു ശുശ്രൂഷ ചെയ്യുവാനുണ്ട്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന അപ്പത്തെയോ ആ കൊട്ടയിലോ ആകരുത് നിങ്ങളുടെ ദൃഷ്ടി. നിങ്ങളുടെ കൊട്ടയിലോ നിങ്ങൾ അപ്പത്തിലോ ആകരുത് നിങ്ങളുടെ ദൃഷ്ടി. അതിനപ്പുറത്തൊരു ഗദരദേശം എന്ന് പറയുന്ന ദേശമുണ്ട്. അവിടെ ദൈവത്തിന് ചില പ്രവൃത്തികൾ ചെയ്യുവാനുണ്ട്. അല്ലെ ശിഷ്യന്മാരെ, ശരിയാണ്, കഴിഞ്ഞ 3 ദിവസം നിങ്ങൾ അധ്വാനിച്ചു.
നിങ്ങൾ മൂന്ന് ദിവസം പ്രയത്നിച്ചു, മൂന്ന് ദിവസം കൂടെ നടന്നു, നിങ്ങൾ ഹാലലുയ്യ പുരുഷാരത്തെയൊക്കെ നിയന്ത്രിച്ചു, സ്തോത്രം. കഴിഞ്ഞ ചില മണിക്കൂറുകൾ ഹാലലുയ്യ ഒത്തിരി ഒത്തിരി നിങ്ങൾ കഷ്ടപ്പെട്ടു, ശരീരം ക്ഷീണമാണ്, ശരീരം ബലഹീനമാണ്, പക്ഷേ ഇതുകൊണ്ട് നിങ്ങൾ ശുശ്രൂഷ തീർന്നില്ല. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഭവനങ്ങളിൽ പോയി റെസ്റ്റ് എടുക്കാമെന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ യേശു അവിടെ ചെയ്യുന്നത് അവന് മുമ്പായി നിങ്ങൾ എന്റെ അക്കരെ ചെല്ലണമെന്ന് യേശു അവരെ നിർബന്ധിച്ചു, അവരവരെ ഫോഴ്സ് ചെയ്യ നിർബന്ധിക്കുക. ആ ഒരു പദമാണ് എന്നെ വളരെയധികമായിട്ട് എന്നെ ചിന്തിപ്പിച്ചു. ഹല്ലേലൂയ. നിർബന്ധം എന്റെ മേൽ കിടക്കും. എന്തിനു വേണ്ടിയുള്ള നിർബന്ധമാണ്? അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹമല്ല, ഈ ലോകത്തിന്റെ മറ്റൊന്നിനു വേണ്ടിയല്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വത്തിനായി, ദൈവത്തിന്റെ രാജ്യത്തിന്റെ ആ വിശാലതയ്ക്കായി, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കോണം ഒരു ദാഹവും ഒരു വിശപ്പും ഒരു സമർപ്പണവും ഒരു ഹല്ലേലൂയ ദൈവീയ നിയോഗവും നമ്മുടെ മുമ്പിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ അല്ലെങ്കിൽ ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കറിയാമല്ലോ ദൈവമക്കളെ, കർത്താവിന്റെ ഓരോ താമസമെങ്കില് ഈ മാർച്ച് 1, 2, 3 എന്ന് പറയുന്ന തീയതികൾ ഹല്ലേലൂയ നാഷണൽ പ്രെയർ ഡേ ആണ്. ഹല്ലേലൂയ, പ്രെയർ ഫോർ നാഷൻ, നേഷന് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാക്കി, മൂന്ന് ദിവസമാക്കി മാറ്റിയിരിക്കുക. ഞങ്ങൾ ഭോപ്പാലിന്റെ വിവിധ ഏരിയകൾ തിരിച്ച് ഇവിടെയുള്ള എല്ലാ ദൈവമക്കളും അതിനകത്ത് സംഘടന സഭ വ്യത്യാസം കൂടാതെ അല്ലെ ക്രിസ്ത്യൻസ് ആയ സകലരും, അത് സമുദായമായാലും പ്രൊട്ടസ്റ്റന്റ് ആയാലും നോൺ പ്രൊട്ടസ്റ്റന്റ് ആയാലും, ചർച്ചകൾ ഒരുമിച്ച് ചേർന്ന് അതിന് മൂന്ന് ദിവസം തുടർമാനം പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുക. എന്തിനു വേണ്ടി ചോദിച്ചാൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. സ്തോത്രം. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് മുമ്പൊന്നുമില്ലാത്തതുപോലുള്ളതായ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് ദൈവജനം ഈ നാളിൽ കടന്നു പോകുന്നത്. നിങ്ങൾ കേൾക്കുന്നതിലോ നിങ്ങൾ അറിയുന്നതിലോ അത്യന്തം അധികമായി, അതിന്റെ എത്രയോ മടങ്ങ് അധികമാണ് ഇവിടുത്തെ ഇവിടെയുള്ള വിഷയങ്ങൾ. അത് ഞാൻ ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. അത് അതിൽ പറ്റുന്നത് സമയമല്ലല്ലോ. നിങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞ താല്പര്യം. ദൈവമക്കളെ, ഒരു ഹല്ലേലൂയ ഉണർവ്, ഒരു ഹല്ലേലൂയ, ഒരു ദാഹം, ഒരു റിവൈവൽ, ഒരു സ്പിരിച്വൽ റിവൈവൽ നമ്മുടെ രാജ്യത്തുണ്ടാകണം. ഒരു പരിശുദ്ധാത്മാവിന്റെ ഒരു ആഴമായ ഒരു പ്രവൃത്തി ഈ രാജ്യത്തുണ്ടായേ പറ്റത്തുള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞങ്ങൾ വീടുകൾ കണ്ടു, അമേരിക്കയിലെ കെൻടക്കി യൂണിവേഴ്സിറ്റി അതുപോലുള്ളതായ പലയിടങ്ങളിൽ. കഴിഞ്ഞ ദിവസം സഹോദരൻ വിളിച്ചു പറഞ്ഞു, അമേരിക്കയിലുള്ളതായ ഒരിടം മാത്രമല്ല, വിവിധ യൂണിവേഴ്സിറ്റികളിൽ ദൈവം ഹല്ലേലൂയ പ്രവൃത്തി അയച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. യൂത്തിനെ ദൈവം ഉണർത്തിക്കൊണ്ട്, ഇതാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ആ ഉണർവ് അവിടെ നിന്നും പൊട്ടിപ്പുറപ്പെട്ട് ഇന്ത്യ എന്ന മഹാരാജ്യത്തും ഹാല ഏഷ്യയിലും യൂറോപ്പിലും മറ്റ് വിവിധ ഇടങ്ങളിലേക്കൊന്ന് എത്തേണ്ടതിന് ഒരു പ്രാർത്ഥന ഹല്ലേലൂയ സഹായിക്കട്ടെ. ഞാൻ ചിന്തിക്കുന്നു ഈ മൂന്ന് ദിവസത്തെ പ്രെയർ, അല്ലെ തുടർമാനമുള്ള പ്രെയർ, അത് ഇന്ത്യയുടെ ഒരു വലിയൊരു ഉണർവിനും ഒരു വലിയ ഒരു ഹല്ലേലൂയ ദൈവ പ്രവൃത്തിക്കും കാരണമാകുമെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. നിങ്ങൾക്കും ആ ദേശങ്ങളിൽ ഇരുന്നു കൊണ്ട് ഹല്ലേലൂയ പ്രാർത്ഥിപ്പാനുള്ള അവസരമുണ്ട്, പ്രാർത്ഥനയിലും സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞ താല്പര്യം, ദൈവമക്കളെ, യേശു നിർബന്ധിച്ചു. എന്തിനു വേണ്ടിയാ നിർബന്ധിച്ച്? അക്കരെ കടന്നു പോകണം, അക്കരെ കടന്നു പോകണം. ഇക്കരയുള്ളതായ ഈ അപ്പത്തിന് വേണ്ടിയല്ല, ഇക്കരയുള്ളതായ ഈ നശിച്ചു പോകുന്ന ഹല്ലേലൂയ പൊട്ടയ്ക്കകത്ത്, ശരിയാണ് ഹല്ലേലൂയ പൊട്ടയ്ക്കകത്ത് അപ്പം മുടി ശിഷ്യന്മാർ പറഞ്ഞു, അല്ലെ എന്റെ അല്ലെ ഞങ്ങളെ വീട്ടിൽ കൊണ്ടുപോകണം, എന്റെ ഭാര്യ, എന്റെ മാതാവ്, അല്ലെങ്കിൽ എന്റെ സഹോദരൻ, എന്റെ മക്കള് ഒക്കെ വിശന്നിരിക്കുകയാണല്ലോ, ഞങ്ങൾക്ക് ആ അപ്പം നിറച്ച് വീടിനകത്ത് കൊണ്ടുപോകണം. അതാ അതിനായിട്ടല്ലയോ യേശുവെ നീ മീതി വരുത്തത്. ശരിയാണ്, യേശു അതിനായിട്ടാണ് മീതി വരുത്തത്. പക്ഷേ അത് മാത്രമല്ലല്ലോ, അക്കരെ അല്ല പോയി അവിടെയും ചില ശുശ്രൂഷകൾ ചെയ്യുവാനുണ്ട്. അത് നമ്മൾ അറിയണമെങ്കിൽ അതിന്റെ 34-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അവർ അക്കരെ എത്തി, അല്ലല്ലേ, ഗന്നേസരത്ത് ദേശത്ത് ചെന്നു. അവിടെ ജനങ്ങൾ അവൻ ആരെന്നറിഞ്ഞു. ചുറ്റുമുള്ളവർ നാട്ടിൽ, ചുറ്റുമുള്ള നാട്ടിൽ എല്ലാം ആളയച്ചു, ദീനക്കാരൊക്കെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. നോക്കണേ, അക്കരയ്ക്ക് പോകുവാൻ യേശു നിർബന്ധിച്ചു. അതിൻ്റെ ഇടയിൽ വെച്ച സംഭവങ്ങൾ അത് നമുക്ക് പരിചയമാണ്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല, അത് ആ പോർഷനിലേക്ക് ഞാൻ വരുന്നില്ല. അതിനുശേഷം ശിഷ്യന്മാർ അക്കരെ എത്തി. അക്കരെ എത്തിയപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? അവിടെ എന്ത് സംഭവിച്ചെന്തെന്ന് ചോദിച്ചാൽ, ജനങ്ങൾ യേശു ആരെന്നറിഞ്ഞു. യേശു ആരെന്ന്
അറിയാത്ത കോടിക്കണക്കിന് ജനം ദേശ രാജ്യങ്ങളുള്ളപ്പോൾ കേവലം 12 കൊട്ട അപ്പവും വലയും വള്ളവും മായി പോകുവാൻ അവരുടെ അവരവരുടെ ഭവനങ്ങളിൽ പോകാൻ ആഗ്രഹിച്ച ശിഷ്യന്മാരെ ദൈവം എന്തിനു വേണ്ടി നിർബന്ധിച്ചെന്ന് ചോദിച്ചാൽ യേശു ആരെന്നറിയാത്ത ഒരു വലിയൊരു സമൂഹം അക്കരയുണ്ട്. പ്രൈസ് ദി ലോർഡ്, നമ്മുടെ സമൂഹത്തിലുണ്ട് യേശു ആരെന്നറിയാത്ത ഒരു വലിയൊരു സമൂഹം നമ്മുടെ ചുറ്റിനുണ്ട്. അവരെ എങ്ങനെയാണ് യേശു അറിയേണ്ടെന്ന് ചോദിച്ചാൽ ശിഷ്യന്മാർ കടന്നു ചെല്ലണം. സ്തോത്രം യേശു. അതിനാണ് അവരെ നിർബന്ധിച്ചത്, യേശു അതിനാണ് അവരെ നിർബന്ധിച്ചത്. ആ നിർബന്ധിക്കുമ്പോൾ തന്നെ ഇവരുടെ പടകിനകത്ത് അവരുദ്ദേശിക്കാത്ത രീതിയിലുള്ള പ്രതികൂലങ്ങൾ കടന്നു വന്നു. അവരുദ്ദേശിക്കാത്ത രീതിയിലുള്ളതായ തിരമാലകൾ അവരെ പടകിനെ ആഞ്ഞടിച്ചു. അവരൊരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത രീതിയിലുള്ളതായ പ്രയാസങ്ങൾ കടന്നു വന്നു. എങ്കിലും യേശുവാണ് നിർബന്ധിച്ചതെങ്കിൽ നിനക്ക് ഒരു ദോഷം വരാതെ യേശു നിന്റെ ജീവനെ പരിപാലിക്കും. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളോടായി ഞാൻ പറയട്ടെ, ദൈവമക്കളെ സ്തോത്രം. യേശുവാണ് നിർബന്ധിച്ചതെങ്കിൽ യേശുവിന് വേണ്ടി സമർപ്പിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത നിലയിൽ, ഉദ്ദേശിക്കാത്ത ഇടങ്ങളിൽ നിന്ന് കാറ്റുകളും പ്രതികൂലങ്ങളും തിരമാലകളും അതോടൊപ്പം തന്നെ നമ്മെ മുക്കുവാൻ തക്കവണ്ണം ആഞ്ഞടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, യേശുവാണ് പോകുവാൻ നിർബന്ധിച്ചതെങ്കിൽ യേശു അതിന്റെ ജിമ്മദാരി, യേശു അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കും. റെസ്പോൺസിബിലിറ്റി ഹാൽ, യേശു അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കും. സ്തോ, നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല, ദൈവം യേശു അറിയാതെ ഒരു ദോഷം സംഭവിക്കുകയില്ല. പടക് മുങ്ങുമാറായി വെള്ളം പടകിനകത്ത് കയറി. സ്തോത്രം, ഹാലലു. പടക് ആഞ്ഞ് അഹലലു ഉലഞ്ഞു കടകിനകത്ത്. അല്ല, നമുക്കറിയാം കടലിലൊക്കെ, കടല് കണ്ടവരെ ആണല്ലോ നമ്മൾ മിക്കവാറുള്ളവരൊക്കെ, കടല് കാണുന്നവരും അല്ലെങ്കിൽ കടലിനെ പറ്റി അറിവുള്ളവരാണല്ലോ. സ്തോത്രം. അവിടെ ഒരു തിരമാലയ്ക്കിടയിൽ ഒരു ചെറിയൊരു പടക് അകപ്പെട്ടു പോയാൽ എന്താ സ്ഥിതിയെന്ന് നമുക്കറിയാമല്ലോ. പക്ഷേ എത്ര വലിയ തിരമാലകൾ അടിച്ചാലും, എത്ര വലിയ ഓണങ്ങളുടെ പടക് നിരയെ ആഞ്ഞടിച്ച ഒരു കാര്യം ശ്രദ്ധിക്കരുത് മക്കളെ, യേശുവാണ് നിന്നെ നിർബന്ധിച്ചതെങ്കിൽ നിന്റെ പടകിനകത്ത് ഒന്നും സംഭവിക്കും. ചില നഷ്ടങ്ങൾ വരും, ചില പ്രയാസങ്ങൾ വരും, സത്യമാണ്. പക്ഷേ നിന്റെ ജീവനെ പരിപാലിക്കുവാൻ എന്റെ യേശുവിന് കഴിയും. നിന്റെ കുടുംബത്തിന് വേണ്ടി എന്നെ രക്ഷ ഒരുക്കുവാൻ എന്റെ യേശുവിന് കഴിയും. എന്റെ ജീവിതത്തെ മുന്നോട്ട് നടത്തുവാൻ യേശുവിന്റെ അദൃശ്യമായ കരം, യേശുവിന്റെ കരം നിന്റെ കരത്തിന്മേൽ പിടിച്ചിട്ടുണ്ട്. അവന്റെ വലങ്കരത്തിലാണ് ഇന്ന് ആയിരിക്കുന്നത് എന്നുള്ള ഉത്തമമായ ഒരു ബോധ്യം, ഉത്തമമായ ഒരു ഹാലലുയ, ആ ഒരു അറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അക്കരെ അവരെത്തി യേശു ആരെന്ന് ചുറ്റുമുള്ള നാട്ടുകാരെല്ലാം അറിഞ്ഞു. അത് മാത്രമല്ല, ആ ചുറ്റുമുള്ള നാട്ടിൽ നിന്നും അനേക ദീനക്കാരെ കൊണ്ടുവന്ന് അവർക്കൊക്കെയും എന്ത് ചെയ്ത് അവൻ സൗഖ്യമാക്കി. അല്ലെ, 36-ാമത്തെ വാക്യം വായിക്കുന്നു, അവന്റെ വസ്ത്രത്തിൽ തൊങ്ങൽ മാത്രം തൊടുവാൻ അനുവാദം ചോദിച്ചു, തൊട്ടവർക്കൊക്കെയും സൗഖ്യം വന്നു. അപ്പോൾ 24-ാമത്തെ 22-ാമത്തെ വാക്യവും ഈ 34 മുതലുള്ള 35-36 വരെയുള്ള വാക്കിയോടെ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ യേശു അവരെ നിർബന്ധിച്ചു, അക്കരെ അവരെത്തി, അനേകർ യേശുവിനെ അറിഞ്ഞു, അനേകർ സൗഖ്യമായി, അനേകർക്ക് എന്ത് സംഭവിച്ചു, അനേകർക്കൊരു ജീവിതത്തില് പല വിടുതൽ സംഭവിച്ചു. ഇന്ന് ഹല്ലേലൂയ, എന്നോടും നിങ്ങളോടുമുള്ള ദൈവത്തിന്റെ സ്നേഹത്തിൽ ദൈവാത്മാവിന് പറയുവാനുള്ളത്, നമ്മുടെ വിഷൻ എവിടെയാണ്, നമ്മുടെ മിഷൻ എവിടെയാണ്. ഹല്ലേലൂയ. നമുക്ക് ഒരു നല്ലൊരു വിഷൻ ഉണ്ടെങ്കിൽ ആ വിഷനോട് ചേർന്ന് നമുക്ക് മിഷൻ പ്രവർത്തനം ചെയ്യുവാൻ കഴിയും. നമുക്ക് മിഷൻ ഇല്ലെങ്കിൽ ഒരിക്കലും മിഷൻ ചെയ്യാൻ പറ്റത്തില്ല. സ്തോത്രം. ആദ്യമായി പ്രാപിക്കേണ്ടത് ഒരു മിഷനാണ്, ഒരു ദൈവത്തിൽ നിന്നുള്ളതായ ഒരു നല്ല ഒരു വിഷൻ. കർത്താവ്, നീ എന്നെ എന്തിനാണ് വിളിച്ചത്? സ്തോത്രം. ശിഷ്യന്മാര്, നമുക്കറിയാം 3.5 വർഷം യേശുവിനോട് കൂടെ നടന്ന ശിഷ്യന്മാർക്ക് പലപ്പോഴും അവർ ചില ചോദ്യം, കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ സഭയെ ഞാൻ പറഞ്ഞു, പുള്ളിപ്രകാരം പറഞ്ഞു, അല്ല കർത്താവിന് പെന്തക്കോസ്റ്റ് ഡേ എന്ന് പറയുന്ന ദിവസത്തില് സ്തോത്രം പരിശുദ്ധാത്മാവിനെ അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ അല്ലെങ്കിൽ ആ മർക്കോസിന്റെ മാളിക മുറിയിലേക്ക് ഇറക്കേണ്ടതിന് 10 ദിവസമൊന്നും വേണ്ട. സ്തോത്രം. ഒറ്റ മിനിറ്റ് മതി എന്റെ യേശുവിന് പരിശുദ്ധാത്മാവിനെ ആ മാളിക മുറിയിലേക്കൊന്ന് ഇറക്കാൻ. സ്തോത്രം. പക്ഷെ എന്തുകൊണ്ടാണ് ഈ 10 ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വന്നത്? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ ചിന്തിച്ചത്, ഒന്നാമത് ഈ ശിഷ്യന്മാര് 12 പേര്
അല്ലല്ല, അവിടെ 11 പേരെ ഉള്ളല്ലോ, യൂദേ ഇല്ലല്ലോ. സ്റ്റോർ 11 പേരും 11 അഭിപ്രായക്കാരായി. നമുക്കറിയാം ലൂക്കോസിന്റെ സുവിശേഷം പഠിക്കുമ്പോൾ എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർ തർക്കിച്ചും വാദിച്ചും കൊണ്ടുപോയി. അപ്പൊ തർക്കിക്കുന്ന വാദിക്കുന്ന ശിഷ്യന്മാർ. അതുകൂടാതെ യോഹന്നാൻ സുവിശേഷം 21 അധ്യായത്തിൽ പഠിക്കുമ്പോൾ പിന്മാറ്റത്തിൽ പോയ ഏഴ് ശിഷ്യന്മാർ. സ്തോത്രം. സംശയിച്ച് യേശുവിന്റെ ഹാലല് എന്താ വിലാപ്പുറത്ത് തൊട്ടല്ലാതെ അവന്റെ ഹലല് കരങ്ങളിൽ ആണിപ്പഴുതുള്ള കരം കണ്ട് അതിനകത്ത് തൊട്ടല്ലാതെ വിശ്വസിക്കത്തില്ല എന്ന് പറഞ്ഞ് സംശയിച്ചിരിക്കുന്ന തോമസ് ഇത്യാദിയുള്ള ശിഷ്യന്മാരുടെ ഒരു കൂട്ടം. ആ ശിഷ്യന്മാരെ ഒന്ന് അല്ല നേരെയാക്കി കൊണ്ടുവരണമെങ്കിൽ ഈ 10 ദിവസം ഉണ്ടായേ പറ്റത്തു. കാരണം എന്തെന്നറിയാമോ, 10 ദിവസം അവരവിടെ നിന്ന് അവരുടെ ഇടയില് ഐക്യത, അവരിടയില് ഒരു അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിന് വ്യത്യാസങ്ങൾ വന്ന് അവരെ ഒന്ന് രൂപാന്തരപ്പെടുത്തിയതിനു ശേഷമാണ് കർത്താവിന്റെ ആത്മാവിനെ തൃപ്തത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനെ മർക്കോസ് എന്ന മാളിക മുറിയിലേക്ക് 120 പേരുടെ നടുവിലേക്ക് ദൈവം പെന്തക്കോസ്ത് ഡേയിലേക്ക് അയച്ചത്. സ്തോത്രം. ഞാൻ പറഞ്ഞതിന് താല്പര്യം എന്തെന്ന് ചോദിച്ചാൽ, ദൈവമക്കളെ, ഹാലലൂയ, ദൈവത്തിന് എന്നെ നിങ്ങളെ പണിയണമെങ്കിൽ അല്ല ദൈവം ആഗ്രഹിക്കുന്ന തലത്തില് നമ്മൾ എത്തപ്പെടണം. സ്തോത്രം. നമ്മൾ യേശുവിനെ അറിഞ്ഞതുകൊണ്ട്, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതുകൊണ്ട് മാത്രം നമ്മൾ ഹാലലൂയ എന്തായില്ല. യേശുവിനെ അല്ലെങ്കിൽ സ്നാനപ്പെട്ടു, ചില വർഷങ്ങൾ പാരമ്പര്യമുണ്ട് എനിക്ക്, ഇത്ര ഞാൻ പറയുമ്പോൾ എനിക്ക് ഇത്ര വർഷം, നമ്മുടെ പാരമ്പര്യമോ അല്ലെങ്കിൽ നമ്മുടെ ഇത്ര കാലയളവോ ഒന്നുമല്ല. നമുക്കറിയാം യേശുവിനോട് കൂടെ, യേശുവിന്റെ മാർഗോട് ചേർന്നിരുന്ന, യേശുവിന്റെ ആ ഹൃദയത്തിന്റെ സ്പന്ദനം പോലും അറിയാവുന്ന യോഹന്നാൻ അപ്പോസ്തോലൻ പിന്മാറ്റക്കാരുടെ കൂട്ടത്തിലായിരുന്നു. സ്തോത്രം. യേശു അധികാരം കൊടുത്ത, നീ ഭൂമിയിൽ കെട്ടുന്ന സ്വർഗത്തെ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്ന സ്വർഗത്തെ അഴിയപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞ അധികാരം കൊടുത്ത്, കർത്താവെ നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കൽ ഉണ്ടല്ലോ, ഞങ്ങൾ നിന്നെ വിട്ട് എവിടെ പോകും എന്ന് പറഞ്ഞ് അത് യേശുവിനോട് കൂടെ നടന്ന പത്രോസ്. അത് മാത്രമല്ല, യേശുവിന്റെ തേജസ് കണ്ട് മറുരൂപ മലയിൽ കടന്നു ചെന്നപ്പോൾ നോക്കിയപ്പോൾ യേശുവും മോശ ഏലിയാവും ഹല്ലേലൂയ എന്താ അല്ലെങ്കിൽ എന്റെ തൂവെള്ള വസ്ത്രധാരിയായി ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രസൻസ് അവിടെ കണ്ടതായ മറുരൂപ മലയിൽ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ആ പത്രോസ് പറഞ്ഞത്, കർത്താവെ നമുക്കിവിടെ 3 കൂടാരം അടിക്കാം, ഹല്ലേലൂയ നമ്മൻ ഒന്ന് നിനക്കും ഒന്ന് മോശിക്കുന്ന ഏലിയാവിനും എന്ന് പറഞ്ഞ് അവിടെ ആ യേശുവിന്റെ തേജസ് കണ്ട ശിഷ്യന്മാര് സ്തോഷണ നേരം കൊണ്ട് ചെറിയൊരു ബാല്യക്കാരുടെ മുമ്പില് പത്രോസ് തള്ളിപ്പറഞ്ഞു. തർക്കവും വാദവും ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടായി. സംശയം എന്ന വലിയ ഒരു ഹാലലൂയ അവിശ്വാസം അല്ലെങ്കിൽ ആ ഒരു സ്വഭാവം തോമസ് എന്ന് പറയുന്ന പോസ്റ്റം വെച്ചിട്ട് കടന്നു വന്നു. ഇവരെയൊക്കെ ഒന്ന് മെരുക്കി കൊണ്ടുവരണമെങ്കിൽ ആ മാളിക മുറിയിൽ നിന്ന് കയറി 10 ദിവസം ഒന്ന് ഇരുന്ന് സ്തോത്രം, യൂണിറ്റി, ഒരുമിച്ച് കൂടിയിരുന്ന് ഹാലലൂയ എന്ത് ചെയ്യണം, അവിടെ ഇരുന്ന് ഒന്ന് ഇരിക്കണം, വേർതിരിക്കണം. സ്തോത്രം. ഇതാ ദൈവമക്കളെ, ഹാലലൂയ, പരിശുദ്ധാത്മാവ് ഇറങ്ങുവാനായി ദൈവം ഒരുക്കിയ വഴി. അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തില്, 21-ാം നൂറ്റാണ്ടിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന കാലഘട്ടങ്ങളില്, അടുത്ത നിമിഷം ലോകത്ത് എന്ത് സംഭവിക്കും എന്നൊക്കെ കാലാവസ്ഥ വ്യതിയാനങ്ങള് കടലിലും ആകാശത്തിലും ഭൂമിയിലൊക്കെയും ചിഹ്നങ്ങൾ വരുന്നു. അല്ലെങ്കിൽ നിമിഷ നേരം കൊണ്ട് അല്ലെങ്കിൽ ഭൂമി കുലുങ്ങി 10,000 കണക്കിന് വരും ഭൂമിയുടെ അടിയിലേക്ക് മണ്ണിനാൽ അല്ലെ മൂടപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. എത്രയോ സംഭവങ്ങൾ അടിക്കടി ലോകത്ത് നടക്കുമ്പോൾ നമുക്കൊന്ന് ദൈവത്തിൽ നിന്ന് മാറിയിരുന്ന് അല്ലെങ്കിൽ ഒന്ന് കരയുവാൻ, ഒന്ന് കർത്താവെ എന്നെ അല്ലെ എന്നെ ഒന്ന് ഒരുക്കണമേ, എന്നെ അതിനായിട്ടൊന്ന് സമർപ്പിക്കണമേ, നിന്റെ വിഷൻ എനിക്കുണ്ട്, ആ വിഷൻ എന്റെ ജീവിതത്തിൽ എന്റെ മിഷൻ പ്രവർത്തനങ്ങളിൽ ഒന്നും കൂടെ ഒന്ന് ഹാലലൂയ പുതുക്കപ്പെടേണ്ടതിന് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് തീരുമാനമെടുക്കുന്നെങ്കിൽ ദൈവമക്കളെ ഓർക്കുക, എന്നിലൂടെ നിങ്ങളിലൂടെയും യേശുവിന് വൻ കാര്യങ്ങളെ ചെയ്യുവാൻ കഴിയും. ആ ഇന്ന് അക്ഷരീകമായി യേശു നമ്മുടെ മധ്യത്തിൽ ഇല്ല. ആത്മീയ ഹാലലൂയ യേശു നമ്മുടെ മധ്യത്തിൽ ഉണ്ടെങ്കിലും യേശുവിന്റെ സഭയിൽ യേശു ഹാലലൂയ കർത്താവ് ആ കർത്താവിന്റെ പ്രവൃത്തി ചെയ്യുവാൻ ദൈവം ഉപയോഗിക്കുന്നത് എന്നെ നിങ്ങളെയാണ്. സ്തോത്രം. ഹാലലൂയ. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ഭൂമിയിൽ കടന്നു വന്നും യേശു ശരീരത്തിൽ ഹാലലൂയ ശാരീരികമായി 3.5 വർഷക്കാലം അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളും ചെയ്തെങ്കിൽ ഇന്ന് ഹാലലൂയ ആ യേശുവിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളും ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് എന്നിലൂടെയും നിങ്ങളിലൂടെയുമാണ്.
ആരതിനു വേണ്ടി ഒന്ന് സമർപ്പിക്കപ്പെടുന്നു, ആരതിനു വേണ്ടി നിർബന്ധം, അതുകൊണ്ടാണ് നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. സ്തോത്രം. പൗലോസ് പറയുന്നു, ഞാൻ ഹല്ലേലൂയ നിർബന്ധിക്കുന്നു, എന്റെ മേൽ ദൈവത്തിന്റെ നിർബന്ധമുണ്ട്. സ്തോത്രം. ഞാൻ പിമ്പിലുള്ളതെല്ലാം മറന്നുകൊണ്ട് മുമ്പിലേ കാഞ്ഞുകൊണ്ട് വിരുദ്ധനായി ഞാൻ ഓടുകയാണ്. എനിക്ക് ലഭിക്കേണ്ടതായ വിരുദ്ധ, എനിക്ക് ലഭിക്കേണ്ടതായ ആ ഹലോ റിവാർഡ് ഞാൻ ലഭിക്കേണ്ടതിന് ഞാൻ മുമ്പിലേ ഓടുകയാണ്. പിമ്പിലുള്ളതിനെ മറന്നുകൊണ്ട് ആ ദമസ്കോസിന്റെ പടിവാതക്കല് കിടന്ന ഹല്ലേലൂയ ദർശനം പ്രാപിച്ച പൗലോസ് സ്തോത്രം. ശൗലേ ശൗലേ നീ ഉപദ്രവിക്കുന്ന എന്റെ കർത്താവാകുന്നു എന്ന് പറഞ്ഞ ശബ്ദം കേട്ട ആ ദർശനം പ്രാപിച്ചപ്പോൾ സകലതും വിട്ടിട്ട് ആ ഹല ഗ്രേറ്റ് മിഷനിലേക്ക് തിരിഞ്ഞ പൗലോസിനെ പോലെ എനിക്കും നിങ്ങൾക്കും മുന്നോട്ട് പോകാൻ കഴിയുന്നെങ്കിൽ ദൈവമക്കളെ ഈ ദിവസങ്ങളിൽ നമ്മളിലൂടെ അനേകര് യേശുവിനെ അറിയും. നമ്മളിലൂടെ അനേക ദീനക്കാർ സൗഖ്യമാകും. നമ്മളിലൂടെ അനേകർ അല്ലെങ്കിൽ വിടുത പ്രാപിക്കും. നമ്മളിലൂടെ അനേകർ കർത്താവിനെ കാണുവാൻ ഇടവരും. ഞാൻ എന്റെ വാക്കിവിടെ നിർത്തുന്നു. സമയത്തിന്റെ പരിമിതി അല്ലെങ്കിൽ സമയത്തിന്റെ ഹല്ലേലൂയ ഹല്ലേലൂയ ആ സമയം മുന്നോട്ട് കടന്നു പോകുന്നതുകൊണ്ട് ഞാൻ എന്റെ വാക്കിവിടെ ചുരുക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഇന്ന് അല്ലെങ്കിൽ വിവിധ ഇടങ്ങളിൽ എനിക്കറിയാം രാത്രിയാണ് അമേരിക്കയും രാത്രിയാണ് അല്ലെങ്കിൽ യൂറോപ്പില് വെളുപ്പിനെയാണ്, അതിരാവിലെയായ സമയമാണ്. അത് വിവിധ സമയ സോണുകളിൽ ഇരുന്ന് ശ്രദ്ധിക്കുന്ന ദൈവമക്കളോടായി ഞാൻ പറയട്ടെ, യേശു ഹല്ലേലൂയ അവരെ നിർബന്ധിച്ചു. എന്തിനു വേണ്ടി യേശു നിർബന്ധിക്കുന്നു? നിങ്ങൾ പോകുവിൻ. എവിടേക്കാ പോകണ്ടേ? ചെന്നായ്ക്കുള്ള നടുവിൽ പിന്നാടുകളെ. ഹല്ലേലൂയ. ഞാൻ ചിന്തിക്കുന്ന ലോകത്ത് ഒരു ലീഡറും ഹല്ലേലൂയ പറയാത്തൊരു കാര്യം യേശു പറഞ്ഞത്, നിങ്ങൾ പോകുവിൻ. എവിടേക്കാ പോകണ്ടേ? യേശു പോകുന്നതിന് മുമ്പിട്ട് പറഞ്ഞു, നിങ്ങൾ പോകണം. ചെന്നായുടെ സ്വഭാവം എന്താ? കടിച്ചു കീറുക. ചെന്നായുടെ സ്വഭാവം എന്താ? ഹല്ലേലൂയ രക്തം ഊറ്റി കുടിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അത് ആ ഒരു വ്യക്തമായൊരു ബോധ്യമുണ്ട്. ദൈവമക്കളെ, ഞാൻ എന്റെ ചെറുപ്രായത്തിൽ യേശുവിനെ അറിഞ്ഞപ്പോൾ ഹല്ലേലൂയ ഞാൻ യേശുവിനോട് ചോദിച്ചു, കർത്താവേ എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ എവിടേക്കാ പോകണ്ടേ? കർത്താവിന്റെ ആത്മാവ് പറഞ്ഞു, നോർത്ത് ഇന്ത്യയിലേക്ക് പോകണം. ഞാൻ നോർത്ത് ഇന്ത്യ കണ്ടിട്ടില്ല. എന്റെ ദേശം വിട്ട് ഒരു 100 കിലോമീറ്ററും ദൂരം ഞാൻ പോയിട്ടില്ല. ഞാൻ ട്രെയിനിൽ കയറിയിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം പറഞ്ഞു, നീ പോകാൻ പറഞ്ഞു. ഹല്ലേലൂയ. ആദിവാസികളുടെ ഇടയിൽ അത് മറ്റിടങ്ങളിലൊക്കെ കർത്താവിന്റെ പ്രവൃത്തികൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പോകുവാനും ചെയ്യുവാനും ഒക്കെ അല്ലെ അനേക ഇടങ്ങളിൽ കർത്താവിന്റെ നാമത്തിന് മഹത്വത്തിനായിട്ട് നിൽക്കുവാൻ ദൈവം ഹല്ലേലൂയ നിങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തില് ഒരു ഗ്രേറ്റ് ഹല്ലേലൂയ അല്ലെങ്കിൽ മിഷൻ അല്ലെങ്കിൽ ഒരു വലിയ ഒരു ദൗത്യം നമ്മുടെ മുമ്പിലുണ്ട്. ആ ദൗത്യം മറന്നു പോകാതെ യേശുവിന് പകൽക്കാൻ നിർബന്ധിക്കുന്നു, നിങ്ങൾ അക്കരയ്ക്ക് പോകണം. യേശു അക്കരയ്ക്ക് പോകുക എന്ന് പറഞ്ഞിട്ട് യേശു മാറി മലമേൽ കയറി പ്രാർത്ഥിക്കുക. യേശു ആലോ എന്തിനു വേണ്ടി പ്രാർത്ഥിച്ച് ശിഷ്യന്മാരെ ബലപ്പെടുത്തും. നമ്മളെ ബലപ്പെടുത്തുക. ഓ മധ്യസ്ഥനാകുന്ന ആലോ മനുഷ്യർക്കും ദൈവത്തിൻ്റെ ഇടയിൽ മധ്യസ്ഥനായ മഹാപുരോഹിതനായ യേശു എനിക്ക് നിങ്ങൾക്കും വേണ്ടി പിതാവിനോട് മധ്യസ്ഥ ചെയ്യുന്നു. നമുക്ക് ബലം നൽകും. ശക്തിയില്ല, എനിക്ക് കഴിവില്ല എന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ, ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം ശക്തി തരുവാൻ, ബലം തരുവാൻ കഴിവുള്ള നല്ല ഒരു കർത്താവ് അല്ലെങ്കിൽ നമ്മുടെ മധ്യത്തിലുണ്ട്. ആ കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. നിങ്ങളിലൂടെ നമ്മളിലൂടെ ചില ദീനക്കാർ സൗഖ്യമാകട്ടെ, ചില യേശുവിനെ അറിയട്ടെ, ചില യേശുവിന് മുമ്പ് കടന്നു വരട്ടെ. അല്ല സകലരും അല്ലെങ്കിൽ കർത്താവിന്റെ മഹത്വത്തിനായി തീരുവാൻ സഹായിക്കട്ടെ. ഈ വചനങ്ങളാ നിങ്ങൾ ഏവരും അനുഗ്രഹിക്കട്ടെ. എന്നെ പ്രയർ ലൈനിലേക്ക് ക്ഷണിച്ചതായ ദൈവമക്കളോട് നന്ദി പറയുന്നു. എന്നെ ശ്രദ്ധിച്ച എല്ലാ ദൈവമക്കളോടും എന്റെ ഹൃദയത്തിൽ നന്ദി പറയുന്നു. ഹൃദയത്തിന് പാട്ട് നന്ദി പറയുന്നു. എല്ലാ പ്രത്യേകിച്ച് പാസ്റ്റർ റജി പാസ്റ്ററുള്ള സ്നേഹവും വന്ദനവും നന്ദിയും അറിയിക്കുന്നു. ദൈവം ഏവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. താങ്ക് യു പാസ്റ്റർ.